ഈ സ്വർണ്ണവിലയുടെ കാര്യത്തിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് രാവിലെ ഉയർന്ന വിപണി അത് വീണ്ടും അത് കുറയുന്ന ഒരു സാഹചര്യം, ഇത് നിലനിൽക്കുന്നതായിരിക്കുമോ? മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഉക്രൈൻ റഷ്യ സംഘർഷം നിലനിൽക്കുന്ന കാലത്തോളം സ്വർണ്ണ വിപണി ശക്തമായിട്ട് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വില കുറഞ്ഞതിനെ നമുക്ക് സ്ഥായി ആയിട്ടുള്ളൊരു വിലയിടിയോ അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അത് ഒരു വ്യാപാരത്തിനിടയിലെ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് നമുക്ക് വിലയിരുത്താനേ കഴിയൂ. ശ്രദ്ധിക്കേണ്ട കാര്യം സ്വർണത്തിന്റെ വില $2000 മുകളിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. $2000 മുകളിലേക്ക് സ്വർണത്തിന്റെ വില പോയിട്ടുള്ളത് അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ്. 2020 ഇതുപോലെ $2000 മറികടന്ന് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അന്ന് നമുക്ക് സംസ്ഥാന വിപണിയിൽ ഒരു പവന്റെ വില 42,000 രൂപ വരെ ഉയർന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴാണ് ഈ $2000 എന്ന മാർക്ക് ആഗോള വിപണിയിൽ മറികടക്കുന്നത്. ഇന്ന് $2075 വരെ ഉയർന്നു പോയിരുന്നു എന്നുള്ളതാണ് കാര്യം. അത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 40,000 രൂപയ്ക്ക് മുകളിൽ ഒരു പവന്റെ വില എത്തുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയി. പക്ഷെ ഇത് കാണിക്കുന്നത് നിക്ഷേപകരുടെ താല്പര്യം, നിക്ഷേപകർ നല്ല തോതിൽ സ്വർണത്തിലേക്ക് അവരുടെ പൊസിഷനുകൾ മാറ്റുന്നു. മറ്റു മേഖലകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഓഹരി വിപണികളെല്ലാം തന്നെ തകർന്നടിഞ്ഞൊരു സ്ഥിതിയിലാണ്. അതുപോലെ തന്നെ മറ്റു നിക്ഷേപ മാർഗങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ സുരക്ഷിതത്വം കുറവാണെന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം, ഇത്തരം ഒരു ക്രൈസിസ് പീരീഡ് വരുമ്പോഴെല്ലാം തീർച്ചയായിട്ടും സ്വർണത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻസ് ഫണ്ടുകളും ബാങ്കുകളും അതുപോലെ തന്നെയുള്ള വലിയ നിക്ഷേപ സ്ഥാപനങ്ങളും ഉയർത്താറുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു പരിസമാപ്തിയോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു മാറ്റമോ അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുവരെ സ്വർണത്തിന്റെ വില മുന്നേറ്റം തുടരും. ക്രൂഡിന്റെയും അതുപോലെ തന്നെ വില മുന്നേറ്റം തുടരും എന്നുള്ളത് കാര്യം ഏകദേശം ഉറപ്പാണ്. ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ചാഞ്ചാട്ട സ്വഭാവങ്ങൾ ഉണ്ടാകാം മാർക്കറ്റിൽ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഇൻട്രാഡേ അല്ലെങ്കിൽ വ്യാപാരത്തിനിടയിൽ സംഭവിക്കുന്ന ഫ്ളക്ച്വേഷൻ, വോളറ്റിലിറ്റി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണത്തിന്റെ വില $2000 മുകളിൽ, ഒരു ഔൺസിന്റെ വില $2000 മുകളിൽ തുടർച്ചയായി ദിവസങ്ങളായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.